റോബിൻ വോട്ടേഴ്സിന് തമിഴ്നാട്ടിൽ പിഴയടച്ച തുക എത്രയാണ്? സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത് വലിയ ചർച്ചയായിരിക്കുകയാണ്. നമുക്ക് റോബിൻ വോട്ടേഴ്സിനുടമ ഗിരീഷിനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എത്ര രൂപയാണ് ഈ തമിഴ്നാട്ടിൽ അടയ്ക്കേണ്ടി വന്നത്? എനിക്ക് തമിഴ്നാട്ടിൽ അടയ്ക്കേണ്ടി വന്ന തുക 71,000 രൂപയാണ്. ഞാനത് മുമ്പേ പറഞ്ഞു, 71,000 രൂപ അടച്ചെങ്കിൽ അതിൽ 66,000 രൂപ ഇവിടുത്തെ റോഡ് ടാക്സാണ്. റോഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടിക്ക് അവർ പീനൽ ടാക്സ് എന്നാണ് പറയുന്നത്. ആ പീനൽ ടാക്സാണ് അടച്ചിരിക്കുന്നത്. പിന്നെ 5,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു ഫാൾട്ട് കൊണ്ടാണ്, അത് പിഴയാണ്, നമ്മൾ അടച്ചതാണ്. നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കാൻ പഠിക്കണം. ഞാനതുകൊണ്ടത് അംഗീകരിച്ചു, ഞാനത് അടച്ചു. പിന്നെ അവരെന്ത് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. ഇവിടെ 71,000 രൂപ മേടിച്ചിട്ട് അവർ വണ്ടി ഓടിക്കൊള്ളാനാണ് പറഞ്ഞത്. അവിടെ അതല്ലല്ലോ, 1,50,000 രൂപ മേടിച്ച് പോക്കറ്റിലോട്ട് വെച്ചിട്ട് വണ്ടി ഓടാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. ആ ഓടിയൻ്റെ പേരിലാണ് ഇന്ന് 5 ചെക്ക് റിപ്പോർട്ട് എഴുതി 37,500 രൂപ വെച്ചു. അതിനെക്കുറിച്ച് ഇവർക്ക് എന്നാ പറയാനുള്ളത്? ഇവരെന്താ പറയാത്തത്? പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം അത് സന്തോഷം പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളവരെ വീട്, അവർ സന്തോഷിക്കട്ടെ, അവർക്ക് എന്തെങ്കിലും വേണ്ടേ? കോടിക്കണക്കിന് രൂപയുടെ വണ്ടി ഇറക്കിയിട്ട് അവർക്ക് കിട്ടിയ ഹൈപ്പിനെക്കാട്ടിലും എത്രയോ ഇരട്ടിയാണ് വെറും നിസ്സാരനായ ഞാനും ഈ വണ്ടിക്കും കിട്ടിയതെന്നുള്ളത് കാണുമ്പോൾ അവർക്ക് പൊട്ടും, കുരു പൊട്ടും. അതിപ്പോൾ പൊട്ടിക്കോട്ടെ, ഞാൻ അതിന് എനിക്ക് പറയാനില്ല, അവരോടൊരു വാക്ക് പറയാനില്ല. ഇപ്പം ശരിക്കും 5,000 രൂപയാണ് പിഴയായി അടയ്ക്കേണ്ടി വന്നത്. അത് എൻ്റെ കയ്യിലെ ഫാൾട്ട് കൊണ്ട് പറ്റിയതാണ്. രസീത് ഇപ്പം വലിയ പ്രചരണം നടത്തുന്നുണ്ട്. ആ, അതെ, രസീത് എൻ്റെ കയ്യിലുണ്ട്. ഓ, കാണിക്കാം. 66,000 രൂപ റോഡ് ടാക്സും 5,000 രൂപ ഒരു പിഴയുമാണ് ഈടാക്കിയിരിക്കുന്നത്. അത് അടയ്ക്കുന്നതിന് വേണ്ടി അല്പം താമസം നേരിടേണ്ടി വന്നു. കാരണം അതിന് കാരണമുണ്ട്. കേരളത്തിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പല്ല കേട്ടോ, കേരളത്തിൻ്റെ എല്ലാ ഭരണകൂടവും കൂടെയാണ് തമിഴ്നാടിനെ സമീപിച്ച് ഏതെങ്കിലും രീതിയിൽ ഈ വണ്ടി ഇന്ന് ടാക്സ് അടപ്പിക്കാതെ ഇവിടെ പിടിച്ചിടാൻ പറഞ്ഞു. ആ ടാക്സ് അടപ്പിക്കാതിരുന്നാൽ എൻ്റെ വണ്ടി ഇന്ന് ഇവിടുന്ന് പോരുകയല്ല, ഇന്ന് ഇവിടുന്ന് പോരാതെ വരും. അപ്പം അതിനു വേണ്ടിയാണ് അവർ നോക്കിയത്. ഞങ്ങൾക്ക് പറ്റാത്തത് തമിഴ്നാട്ടുകാർക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്, എന്തായാലും 1.5 മണിക്കൂർ കഴിഞ്ഞാണേലും തമിഴ്നാട് എന്നെ കൊണ്ട് ടാക്സ് അടപ്പിച്ചു, ഞാൻ പോന്നു, നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലും റോബിൻ ഹീറോ ആയാലേ? തമിഴ്നാട്ടിലും റോബിൻ ഹീറോ ആണെന്നുള്ളത് അറിയണമെങ്കിൽ നമുക്കിപ്പം കോയമ്പത്തൂർ ടൗണിൽ കിട്ടിയ സ്വീകരണം മതിയല്ലോ. നമുക്കിപ്പം ഒരു പെട്രോൾ പമ്പിൽ കയറിയപ്പോഴുള്ള അനുഭവം കണ്ടല്ലോ. ഇതിൽ കൂടുതൽ എന്നാ വേണം? ഞാൻ ആരെയും വിളിച്ച് നിർത്തിയിട്ടില്ല. ആയിരക്കണക്കിന് പാർട്ടി അടിമകളുള്ള പാർട്ടിക്കാർ പോകുന്ന പോലെ ഞാൻ ആരെയും ചുറ്റും നിർത്തിയിട്ട് പോയിട്ടുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ യാത്ര. ആ ഒറ്റയ്ക്ക് തന്നെ പോകും. എൻ്റെ കൂടെ വരുന്നവർക്ക് വരാം, ആർക്കും വരാം. ഇപ്പോൾ തന്നെ ഒരുപാട് തുക അടച്ചിട്ടുണ്ട്. ഇത് നഷ്ടങ്ങൾ പറഞ്ഞാൽ കേരളം 3,00,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പോയി. എൻ്റെ വണ്ടി ഓടാൻ പറ്റില്ലല്ലോ. ഇപ്പോഴല്ലേ ഇത് ഓടാൻ പറ്റിയത്. പിന്നെ തമിഴ്നാട് ഒരു 5,000 രൂപ എന്നോട് ഫൈൻ മേടിച്ചാണ് കുറ്റം. തമിഴ്നാട്ടിൽ നിന്ന് എന്നോട് 50,000 രൂപ ചോദിച്ചിരുന്നെങ്കിൽ അത് ഞാൻ അടയ്ക്കാൻ തയ്യാറായിരുന്നു. കാരണം അവരോട് പെരുമാറ്റത്തിനുണ്ട് ഒരു വില. ആ പെരുമാറ്റം നമ്മളൊക്കെ അവരെ എന്തുമാത്രം കളിയാക്കിയിരുന്നവരാണ്. വെറും പാണ്ഡികളാണെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് അവരെ വെറും ബേസാക്കി കണ്ടു. ആ സ്ഥാനത്ത് ഇന്ന് അവർ നമ്മളെയല്ലേ ആ പേര് വിളിക്കുന്നത്? നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മളെയല്ലേ അവരിപ്പം വിളിക്കുന്നത്? നീയൊക്കെ അവിടെ എന്തുണ്ടാക്കുകയാണെന്ന് ചോദിക്കുന്നത്? സത്യമല്ല അവർ ചോദിക്കുന്നത്. 100% ഇപ്പം അവരെ കാണുമ്പോൾ സാറെ ഇന്ന് തൊഴുക ചെയ്യേണ്ടത് നമ്മൾ കാണണം. കോയമ്പത്തൂരിലും ഒരുപാട് ആളുകൾ കാത്തു നിന്നിരുന്നു. പെട്രോൾ പമ്പിലൊക്കെ കയറിയപ്പോൾ ഒരുപാട് ആൾക്കാർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു വരുന്നുണ്ട്. ഞാനൊരു ഹോട്ടലിൽ പോയി ഒരു ചില ഭക്ഷണം കഴിക്കാൻ കയറിയപ്പം അവിടെ നിന്ന് ഹോട്ടലിലെ വെയിറ്റർമാരുൾപ്പെടെയുള്ളവർ വന്ന് അവരുടെ സ്നേഹപ്രകടനം കാണണം. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ കൊടിയുടെ നിറം നോക്കും, അത്രേ ഉള്ളൂ. ഇതാണ് റോബിൻ ഗിരീഷിന് പറയാനുള്ളത്. പിഴ ഈടാക്കിയത് 5,000 രൂപയാണ്. 66,000 രൂപ തമിഴ്നാട്ടിലെ റോഡ് ടാക്സ് ഇനത്തിൽ അദ്ദേഹം നൽകുകയും അദ്ദേഹത്തിൽ നിന്ന് ഈടാക്കുകയും ചെയ്തു. ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും വാഹനം തിരിച്ച് വാളയാറും കടന്ന് തിരിച്ച് കേരളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഒരു പുലർച്ചെയാകുമ്പോഴേക്കും പത്തനംതിട്ടയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതിൽ കൂടുതൽ അദ്ദേഹം പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല.
റോബിൻ ബസിൽ നിന്നും ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം സി ആർ ശ്യാം, ഫോക്കസ് ന്യൂസ് ടി വി.